അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരുള്ളിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒടിയിൽ നമ്മൾ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് നമ്മുടെ എയർപ്ലെയിൻ 3 ആണ്. സോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എയർപ്ലെയിൻ 3 ആയിട്ടാണ്. സോ ഗൈസ്, അപ്പോൾ എയർപ്ലെയിൻ 2 നമ്മൾ ചെയ്തിട്ടുണ്ട്, 1 ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് വീഡിയോസും കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിന്ന് കാണാൻ ടൈറ്റിൽസ് എന്തൊക്കെ പറയുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അയ്യോ ഓക്കെ, അപ്പോൾ പക്ഷേ ഇതൊന്നും എനിക്ക് ചാടാൻ പറ്റുന്നില്ല, ചാടുന്ന ഓക്കെ ഗൈസ്, അതൊന്നും ഒരു കുഴപ്പമായിട്ട്. അപ്പോൾ നമ്മളൊന്ന് എയർപ്ലെയിൻ 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. 4 നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും, അത് ചിലപ്പോൾ ക്രിസ്മസിൻ്റെ അന്നായിരിക്കും ഗൈസ് വരുന്നത്. സോ ഫസ്റ്റ് ഇനി ഇത് എയർപോർട്ട് വല്ലതും ആണോ ഗൈസ്, ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ആവുന്നത്. അതാരാണ് അവിടെ നോക്കുന്നത്? ശരിക്കും ഈ ഒരു ഗെയിമിൻ്റെ പോസ്റ്റർ ഉണ്ടല്ലോ, ഇങ്ങനെ ചാടി വരുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ആർമിക്കാരൻ ഇവിടെ എന്താ പറയണത്, വെൽക്കം ടു സീക്രട്ട് സോൾജർ റിക്രൂട്ട്മെൻറ്റ്, ഓക്കെ ജനറൽ ഷുഡ് ബി മീറ്റിംഗ് യു സൂൺ. ഓ ഓക്കെ, ഓരോരോ കളിയിൽ കയറാനുള്ളവരാണ്. വാ 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 വാ, ടൈം ടൈമില്ല ടൈമില്ല, വാ 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 വാ. ഓക്കെ, ഓരോരോ കളിയിൽ ഇങ്ങനെ ആയിരിക്കും കയറുന്നത്. ഓക്കെ കൊള്ളാം, എല്ലാണോ ആ കളിയിലാണല്ലോ കയറി, അപ്പം ഞാനും കയറാം. ഓ ഗീസ്, ഇത് പൊളിയാട്ടോ, റൂമിലൊക്കെ കയറുമ്പോൾ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട്. ഇപ്പം എന്തൊരു നമ്മുടെ മറ്റേ പ്രസിഡൻഷ്യൽ എയർപ്ലെയിൻ പോലെ തന്നെ ഏതൊരു ജനറല്, നമ്മളെ എന്തൊരു ആർമിക്കാരനാണ് ഗീസ്. ഓക്കെ, നമ്മുടെ സോൾജറാണ്. സീക്രട്ട് മിഷൻ എന്ന് കാണിക്കുന്നുണ്ട്. സോ ഇതൊരു സീക്രട്ട് മിഷൻ ആയിരിക്കും. ടൈം 0. ഓക്കെ, അപ്പോൾ ഗെയിം സ്റ്റാർട്ട് ആവുകയാണെന്നാണ് തോന്നിയത്. ഇപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എയർപ്ലെയിൻ ലെവലാണോ ഇനിയിപ്പോൾ കഥ, ഏത് ടൈമിലാണ് വരുന്നതെന്നും നമുക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലേ, ഇപ്പോൾ എയർപ്ലെയിൻ 2 ഓ മാൻ, ഇതാരിത്? ഓക്കെ, പുതിയ ക്യാരക്ടറാണ് ഇത്. ഇതാണെന്നൊന്നും തോന്നിയത് ജനറല്ലേ, കാരണം ജനറൽ എന്നാണ് പറഞ്ഞത്. ഇതെന്താ, എന്താണ്, ആപ്പിളാണ്. ഓക്കെ, ചിഹ്നമാണ്. ഇതാണ് ഗൈസ്, ഓക്കെ ജനറൽ. ഈ പുള്ളീനെ പോസ്റ്ററിലൊക്കെ കുറെ കാണിച്ചിരുന്നു, ഞാൻ കാണുകയും ചെയ്തായിരുന്നു. ഓക്കെ, ഈ പുള്ളി, ഓ വെൽക്കം എവരി വൺ. ഓ ഗൈസ്, പുള്ളി ആരാണെന്ന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. യു ആർ പ്രോബബ്ലി വണ്ടറിങ് വൈ ഐ ഗാദർഡ് യു ഗൈസ് ഹിയർ. എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടെ, എന്തൊരു സീക്രട്ട് മിഷനാണെന്ന് തോന്നിയത്. ഓ മാൻ, എയർപ്ലെയിൻ 3. ഓക്കെ, എയർപ്ലെയിൻ 3 ഗെയിംസ് കാണാത്ത ആരെങ്കിലും ഒന്ന് കാണാം, ചിലപ്പോൾ അത് എന്തായാലും മനസ്സിലാവും. വട്ട് ഡു വി ഹാവ്, ഐ എം ദി ജനറൽ, ഐ എം ദി റോബ്ലോക്സ് സ്റ്റേറ്റ്സ് ആർമി ജനറൽ. ലോക്ക് ഇതേ ഞാൻ നമ്മൾ പ്രതീക്ഷയുള്ള ജനറൽ. യു ക്യാൻ കോൾ മി ജനറൽ പോഞ്ചോ. ഓ മാൻ, ഇതാണ് ഈസ് ഓക്കെ ജനറൽ പോഞ്ചോ. ഫ്രം ദിസ് പോയിന്റ് ഓൺ എവറിഥിങ് ഐ സേ ഷുഡ് ബി ടേക്കൺ ആസ് എൻ ഓർഡർ. ഗിവ് റം, താഴെ വർക്കിംഗ് നടത്തറിയുന്നതാണ് നമ്മുടെ ജനറൽ ജനറൽ പോഞ്ചോ. ഓർ എൽസ് യു വിൽ ബി എക്സ്പെൽഡ് ഫ്രം ദി ടീം. ഓക്കെ, നമ്മുടെ ടീമിൽ നിന്ന് പോവും. പ്ലീസ് ടേക്ക് എ സീറ്റ്. ഓക്കെ, സീറ്റ് എടുക്കും. ഓ, ഇതൊരു മിഷനായിരുന്നു, 4 പേരെ ഉള്ളു കളിക്കാൻ. സോ ബാക്കിയുള്ള ഗെയിംസിൻ്റെ അത്രയ്ക്ക് രസമെന്ന് അറിഞ്ഞൂട. 1 കുറേ ആൾക്കാർ നമ്മളോട് കളിക്കാനുണ്ടായിരുന്നു. ഓക്കെ, പിന്നെ ലൈക്ക് അടിക്കാൻ തുടക്കത്തിൽ കണ്ട ആളുമായി ഇടയിൽ കൂടെ നോക്കി ഇയാളെ പോസ്റ്റിൽ നടത്തുന്നു. ടാർഗറ്റ്, ഓക്കെ, ഇത് എന്തോ ഈ സിനിമയിലെ വില്ലനാണെന്നാണ് സിനിമയിലെ ഈ ഗെയിമിൻ്റെ. ഹിസ് നെയിം ഇസ് റൊണാൾഡോ. ഓക്കെ, റൊണാൾഡ്. അപ്പോൾ ഇവനാണെന്ന് തോന്നിയത് ഈ ഗെയിമിൽ, നമ്മുടെ സ്റ്റോറി ഗെയിമിലെ വില്ലൻ. ഇൻവെസ്റ്റിഗേറ്റഡ് ടീനോ ഡു. അതാണ് എന്താണെന്ന് ചെയ്തത്, നമ്മൾ ഡേഞ്ചറാ. ചിലപ്പോൾ മാസ്റ്റർ ആയിരിക്കും മെയിൻ വില്ലൻ. പക്ഷേ ഇവൻ എന്താന്ന് പറഞ്ഞു, ദാറ്റ് ഇസ് വേർ വി ആർ റെഡി. ഓ മാൻ, നിങ്ങളെന്താ ചെയ്ത്, റൊണാൾഡോ ഹാസ് കിഡ്നാപ്ഡ് ദി ക്യാപ്റ്റൻ ഓഫ് എൻ എയർപ്ലെയിൻ. ഇയാൾ തന്നെ ഭയപ്പെടേണ്ടി വരുന്നു, അത് പറയുന്ന മാസ്റ്റർ വരും. ഞാനാണ് നമ്മൾ പോകുന്നത്, ചിലപ്പോൾ അതായിരിക്കും. ദാറ്റ് ഇസ് റൈറ്റ്, ലക്കിലി ദി പ്ലെയിൻ ഇസ് സ്റ്റിൽ ഫ്ലൈയിങ് ഇൻ എ ഓട്ടോ പൈലറ്റ് മോഡ്. ഓക്കെ, ഇറ്റ് മീൻസ് എവരി വൺ ഇസ് സേഫ്. സേഫ് ആണ്, ബട്ട് അവനാ പൈലറ്റിനെ കിഡ്നാപ്പ് ചെയ്ത്. ഓ മാൻ, ജനറൽ പോലും ഇത് ചെയ്യണമെന്നാണ് പറയുന്നത്. വി വിൽ ഫൈൻഡ് കൊണ്ടുവരണം. ഹൗ വിൽ വി ഗെറ്റ്?
ഉറപ്പാണ്. ഗ്രഹൻ റെഡി, ഇതിന് എന്തിനാണ് റെഡി ആണ് നീ ചോദിക്കുന്നത്. എന്താണ് റെഡി? യോ ഡോർ അടയ്ക്കണ്. കൊള്ളാം, നമ്മുടെ കാര്യം പോകാം. അപ്പം ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, സേവ് ദി എയർപ്ലെയിൻ ഫ്രം റൊണാൾഡോ. ഓക്കെ, ഈ ഡ്രസ്സ് എടുത്തിടാം, ചിലപ്പോൾ അതുപോലെ മിഷൻ ആയിരിക്കും, മറക്കത് അറിയാവുന്നതുകൊണ്ടായിരിക്കും. ലെറ്റ്സ് ഗെറ്റ് സെറ്റ് അപ്പ്. ഓ ഓക്കെ, എനിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടത്. അതൊക്കെ എല്ലാം നേരത്തെ എടുത്ത് വെച്ച് എല്ലാവരും ബ്ലൂ ആണ് യൂസ് എടുത്ത്. ഇവർ എനിക്ക് ബ്ലൂ ആണ് എടുത്ത്, അവനും ബ്ലൂ എടുക്കാൻ പോവാ. എല്ലാവരും ബ്ലൂ എടുത്തോണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞ് നാക്കും അതിൽ എടുത്തില്ല. ലുക്കിംഗ് ഗുഡ്. ഓക്കെ അയ്യാ, ഇവർ ഫുള്ള് ഒരേ ഡ്രസ്സാണ്. ഐ ബിലീവ് വി ആർ റെഡി സിസ്റ്റം. ഇതാണ് ഈ സ്പെയിൻ. ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മൾ നമ്മളെ ആ ഒരു എയർപ്ലെയിൻ രക്ഷിക്കാൻ പോകുന്നത്. അങ്ങനെ ഇപ്പം പറഞ്ഞു പോഞ്ച് പറഞ്ഞത് അങ്ങനെയാണ്. ഇവിടെ എന്തോന്ന് വേണ്ടി ഇതെന്താണ് തലയിട്ടാടിക്കുന്നത്? ഓരോരോ നോസിൽസ് നിന്ന് എടുക്കുക, ഓരോരുത്തരും ഓരോരോ നോസിൽസ് നിന്ന് എടുത്തു. ഞാൻ ഇവിടുത്തെ എല്ലാം ആ നോസിൽസ് എടുക്കുക. അപ്പം ഞാൻ ആ നോസിൽ എടുക്കാം. അതിൻ്റെ കളറുമായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്യണമെന്നാണ് പറയണത്. ഇവിടെ എന്ത് ചെയ്യാനും? ഓ പാർക്കോർ, പാർക്കോർ മനസ്സിൽ. ഓക്കെ, ഇവിടുന്ന് ചേർത്താൽ നമ്മുടെ കാര്യം പോയി. ഓക്കെ, ഓ ഇങ്ങനെ എടുക്കണം. അവിടെ അതേപോലെ ചാടി. ഓ കണ്ടില്ലേ, ഇത് വയർ പോലെ തന്നെയാണ്. ഞാൻ ചത്ത്, ഞാൻ പേടിച്ചാണ് കളിക്കുന്നത്. ഓക്കെ, ഈ ഭാഗത്ത് നിന്ന് കുത്തുവാണ്. ഓക്കെ, ഇതിവിടെ തന്നെ ഒന്ന് നെക്കണമെന്ന് തോന്നുന്നു. ഓക്കെ കുത്തി. ഓക്കെ, അടുത്ത കുത്തിയല്ലോ. ഓക്കെ എക്സലൻറ്റ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ നോസിൽസ് നോസിൽസ് എന്നാണ് പറയുന്നത്. അപ്പം എല്ലാ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നോട്ട് ഇത് ഫില്ലിംഗ് ദി ടാങ്ക്. ഓക്കെ, എല്ലാവരും നമ്മുടെ ആർമിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പ്ലീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ അടിയിൽ നടന്നു.
ജനറൽ പോയിന്റിന്റെ അടുത്തിരിക്കണം എന്നുള്ള എൻ്റെ ആഹ്ലാദം. ഛേ, ജനറൽ പോയിന്റിന്റെ അടുത്തേക്ക് പറ്റില്ല, നോ പ്രോബ്ലം. ഞാൻ ജനറൽ ചെടിയാണ്. എന്തിന് ഇതുപോലെ മിഷൻസിന് ആവശ്യം വരുന്നു ചെടി? കാരണം അമ്മ ചെടി എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ചെടി എനിക്ക് വേണ്ട, ഇറങ്ങണ്ട, ടൈമില്ല. ഇത്രയും പേര് എടുത്തിട്ടുണ്ട്. എന്തോന്നാണോ തന്നെയൊക്കെ വിശ്വസിച്ച് എന്നെ ഞാൻ പറയാം. ഞാൻ ചാത്ത്, ഞാൻ ചെറിയ മരുന്ന് കൊണ്ടുപോടാ. ഇവിടെ ജനറൽ പോഞ്ചോ മരുന്ന് നിന്റെ തലമണ്ട്. ഇയാളൊക്കെ നമ്മുടെ ജനറലായി. നമ്മുടെ അവസ്ഥ എന്തായാലും പറ്റിച്ചേർന്നു. ശരിയാണ് ജനറൽ, നേരത്തെ കുറെ ദേഷ്യത്തോട്. എന്തുകൊണ്ട് ഞങ്ങളെ കളിയാക്കുന്നതാണോ? ഞങ്ങൾ പേടിച്ച് ഞാനിപ്പൊ ഇറങ്ങി ചാടിയേനെ. എനിവേസ് അവസരം ഇനി നേരമുണ്ട്. ജനറൽ പോലെ എൻ്റെ വെച്ച് കാരണം
അതിൻ്റെ
രക്ഷിച്ചാൽ ഒരു ഗുഡായിട്ട് വരുത്തുള്ളൂ. സോ അതുകൊണ്ടാണ് താഴെ നമ്മുടെ പ്ലെയിനും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് താഴെ, എന്തോ ഉണ്ട്. യെസ് ഓക്കെ, ഇവിടെന്താ അതെന്തോ സാധനം, ആൾക്കാരാണ് അത്, ആൾക്കാരാണ് യെസ് അത്. കുറേ ആൾക്കാർ താഴെ നമുക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഭയങ്കര തീരെ ഭർത്താന്മാരല്ലേ, എന്തോന്ന് ചെയ്ത് അവിടുത്തെ പാസഞ്ചേഴ്സിനെ എല്ലാവരും നമ്മൾ രക്ഷിച്ചിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ബട്ട് മെയിനായിട്ട് ക്യാപ്റ്റൻ ആണ് ക്ഷസിനാണെന്ന് തോന്നുന്നു സർ റൊണാൾഡോ. പിന്നെ ആവുന്നായിരിക്കും എനിക്ക് തോന്നിയത്, നമ്മുടെ എയർപ്ലെയിൻ 1, 2 മുമ്പത്തെ കഥയാണ്. ഇവർ ഡാൻസ് കളിക്കുന്നു സ്റ്റോറി. പക്ഷെ എനിക്ക് ഒന്ന് ബാഡ് എൻഡിങ് കിട്ടിയെന്ന് കാരണം അങ്ങനെ അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, നോ പ്രോബ്ലം, നല്ലൊരു ഗെയിമാണ്. പക്ഷേ നമുക്ക് ഈ പ്രാവശ്യം ബാഡ് എൻഡിങ്ങും കിട്ടി. ഇനി 4 ലാസ്റ്റത്തെ ഗെയിമിൽ നല്ല എൻഡിങ് വേണം. അയാത്ത ഗുഡ് എൻഡിങ് അനുസരിച്ചിട്ടായിരിക്കും അയാത്ത ബാഡ് എൻഡിങ് അല്ലേ അയാത്ത ഗെയിം പോകുന്നത്. സോ നമുക്ക് നോക്കാം. ഞാൻ ചിലപ്പോൾ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഈ ഒരു എയർപ്ലെയിൻ 3 ഗുഡ് എൻഡിങ്ങിൻ്റെ ഗെയിം പ്ലേ ഇരുന്ന് കാണുകയാണ്. കാരണം എനിക്കൊരു കാര്യം ഉറപ്പാണ്, ചിലപ്പോൾ എയർപ്ലെയിൻ 4 കഥ തീർച്ചയായിട്ടും ഇതിൻ്റെ ഗുഡ് എൻഡിങ് അനുസരിച്ചിട്ടായിരിക്കും പോകുന്നത്. സോ അത് ഞാൻ ഇത്തരം യൂട്യൂബ് വീഡിയോസൊക്കെ വെച്ച് കാണും. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എയർപ്ലെയിൻ 4 കളിച്ച് നോക്കാം. അപ്പോൾ ഗുഡ് എൻഡിങ് വെച്ചിട്ടായിരിക്കും പോകുന്നത്. സോ മനസ്സിലാവാനാണ് ഞാൻ ചെന്ന് കാണുന്നത്. അപ്പോൾ നിങ്ങൾ എയർപ്ലെയിൻ 3 ഗുഡ് എൻഡിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്ന് കാണാം. നമുക്കിപ്പോൾ ബാഡ് എൻഡിങ്ങിനാണ് കിട്ടിയത്. സോ ഈസ് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. സോ ഇതുപോലത്തെ അടിപൊളിക്കുള്ള നല്ല വീഡിയോസൊക്കെ നമ്മൾ വീണ്ടും നേരിടും. സോ ബൈ ബൈ ഗൈസ്.